ഹാപ്പി പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഓൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്ന് സോഷ്യൽ സയൻസ് 6-ാം ക്ലാസ്സിലെ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ എന്ന 1-ാം യൂണിറ്റിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇവിടെ പറയുന്നത്. പാർട്ട് 4. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരി സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മകൾ ആരാണ്? സുൽത്താന റസിയ. ഇൽത്തുമിഷിൻ്റെ മകൾ സുൽത്താന റസിയ. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ബാൽബൻ. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം ഖിൽജി വംശം. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം ഖിൽജി വംശം. നമുക്കൊന്നും കൂടി നോക്കാം. ഡൽഹി സൽത്തനത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് സുൽത്താന റസിയ. ഈ സുൽത്താന റസിയ ആരുടെ മകളാണ്? ഇൽത്തുമിഷിൻ്റെ മകൾ. ഇൽത്തുമിഷിന് ശേഷം അധികാരത്തിലെത്തിയ പ്രധാന ഭരണാധികാരി ആരാണ്? ബാൽബൻ. മംലൂക്ക് വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം ഖിൽജി വംശം. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായ പ്രധാന സ്ഥലം ഗുജറാത്ത്. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായ പ്രധാന സ്ഥലം ഗുജറാത്ത്. ഇതൊരു പി എസ് സി ചോദ്യമാണ്. ഖിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം തുഗ്ലക്ക് വംശം. ഖിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം തുഗ്ലക്ക് വംശം. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ഒന്നും കൂടി നോക്കാം. അലാവുദ്ദീൻ ഖിൽജിയുടെ അധീനതയിലായ പ്രധാന സ്ഥലം ഗുജറാത്ത്. ഖിൽജി വംശത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ വംശം തുഗ്ലക്ക് വംശം. ഭരണം കാര്യക്ഷമമാക്കാൻ തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റിയത് ആര്? മുഹമ്മദ് ബിൻ തുഗ്ലക്ക്. ദേവഗിരിക്ക് തുഗ്ലക്ക് നൽകിയ പേരെന്ത്? ദൗലത്താബാദ്. ദേവഗിരിക്ക് തുഗ്ലക്ക് നൽകിയ പേര് ദൗലത്താബാദ്. അലാവുദ്ദീൻ ഖിൽജി ഇറാഖിൽ നിന്ന് ഗുജറാത്ത് തുറമുഖം വഴി ഇറക്കുമതി ചെയ്തത് കുതിരകളെ. അലാവുദ്ദീൻ ഖിൽജി ഇറാഖിൽ നിന്ന് ഗുജറാത്ത് തുറമുഖം വഴി ഇറക്കുമതി ചെയ്തത് എന്തിനെയാണ്? കുതിരകളെ. ആരുടെ ഭരണകാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായത്? അലാവുദ്ദീൻ ഖിൽജിയുടെ. ആരുടെ ഭരണകാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായത്? അലാവുദ്ദീൻ ഖിൽജിയുടെ. നമുക്കൊന്നും കൂടി നോക്കാം. ദേവഗിരിക്ക് അദ്ദേഹം നൽകിയ പേരെന്ത്? ദൗലത്താബാദ്. അലാവുദ്ദീൻ ഖിൽജി ഇറാഖിൽ നിന്ന് ഗുജറാത്ത് തുറമുഖം വഴി ഇറക്കുമതി ചെയ്തത് എന്ത്? കുതിരകളെ. ആരുടെ ഭരണകാലത്തായിരുന്നു തെക്കേ ഇന്ത്യയിലും പടിഞ്ഞാറേ ഇന്ത്യയിലുമുള്ള പ്രദേശങ്ങൾ ഡൽഹി സുൽത്താൻമാരുടെ ഭരണത്തിൻ്റെ കീഴിലായത്? അലാവുദ്ദീൻ ഖിൽജിയുടെ. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാനുള്ള കാരണം ഭരണം കാര്യക്ഷമമാക്കാൻ. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാനുള്ള കാരണം ഭരണം കാര്യക്ഷമമാക്കാൻ. തുഗ്ലക്ക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ വംശങ്ങൾ 2 വംശങ്ങളാണ്. സയ്യിദ് വംശം, ലോധി വംശം. തുഗ്ലക്ക് വംശത്തിന് ശേഷം അധികാരത്തിലെത്തിയ വംശങ്ങൾ സയ്യിദ് വംശം, ലോധി വംശം. ഏത് ഭരണവംശത്തിന് ശേഷമാണ് സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങിയത്? തുഗ്ലക്ക് വംശത്തിന് ശേഷം. ഏത് ഭരണവംശത്തിന് ശേഷമാണ് സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങിയത്? തുഗ്ലക്ക് വംശത്തിന് ശേഷം. അപ്പോൾ നമുക്കൊന്നും കൂടി നോക്കാം. തലസ്ഥാനം ഡൽഹിയിൽ നിന്ന് ദേവഗിരിയിലേക്ക് മാറ്റാനുള്ള കാരണം ഭരണം കാര്യക്ഷമമാക്കാൻ. തുഗ്ലക്ക് വംശത്തിന് ശേഷം അധികാരത്തിൽ വന്നത് 2 വംശങ്ങളാണ്, സയ്യിദ് വംശവും ലോധി വംശവും. ഏത് ഭരണവംശത്തിന് ശേഷമാണ് സൽത്തനത്ത് ഭരണം ക്ഷയിക്കാൻ തുടങ്ങിയത്? തുഗ്ലക്ക് വംശത്തിന് ശേഷം. നന്ദി.